അങ്ങനെ ജാർവിസ്, കോള്, ബെർത്തോഫ് ഇവർ മൂന്ന് പേരും കേപ്പ് ബ്ലോസം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കണ്ടത്. അതും മാസങ്ങൾക്ക് ശേഷം. ഒരു ദിവസം പോലും, രാത്രി പോലും മിക്ക സ്ഥലങ്ങളിലും വിശ്രമിക്കാതെയാണ് ബെർത്തോഫ് പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കിയ ജാർവിസ് ബെർത്തോഫിനെ പിന്നീട് പല സമയങ്ങളിലും അനുമോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, ജാർവിസും കോളും ടോം ലോപ്പിനെയും റെയിൻഡിയർ സംഘത്തെയും പുറകിൽ വിട്ടിട്ടാണ് കോട്സിബ്യൂ എന്ന് പറഞ്ഞ ഉൾക്കടൽ, ആ കടലിൻ്റെ മുകളിലൂടെ, ഐസിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്ത് കേപ്പ് ബ്ലോസമിൽ എത്തിച്ചേർന്നത്. അങ്ങനെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ജാർവിസ് ഒരു ലെറ്റർ ഒരാളുടെ കൈവശം പുറകെ വരുന്ന ടോം ലോപ്പിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ കോട്സിബ്യൂ ക്രോസ് ചെയ്ത് പോവുകയാണ്, പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു രീതി അനുസരിച്ചിട്ട് ഈ ഐസ് പാളികൾക്ക് 400 മുകളിലുള്ള ഈ റെയിൻഡിയറുകളുടെ ഭാരം വഹിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിയിൽ ടോം ലോപ്പ് വരണ്ട, അതായത് ഈ കോട്സിബ്യൂ ഉൾക്കടൽ ക്രോസ് ചെയ്ത് വരണ്ട, അതിന് പകരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റാ പോലെ ഇതിൻ്റെ തീരത്തൂടെ ചുറ്റി വളഞ്ഞ കേപ്പ് ബ്ലോസമിൽ എത്തിയാൽ മതി. ഇതായിരുന്നു ജാർവിസ് കൊടുത്തയച്ച കത്തിൻ്റെ ഉള്ളടക്കം. എന്താണെങ്കിലും ടോം ലോപ്പും സംഘവും ഇതുവരെയും കേപ്പ് ബ്ലോസമിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ജാർവിസ് സമയം കളയാതെ ഇവിടെ നിന്ന് അടുത്ത സ്റ്റേഷനായിട്ടുള്ള പോയിൻ്റ് ഹോപ്പ്, ആ സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ പഴയതുപോലെ തന്നെ ബെർത്തോഫിനോട് അവിടെ നിൽക്ക്, ഞാൻ ഈ പോയിൻ്റ് ഹോപ്പിൽ ചെന്നിട്ട് ഓർഡർ പറയാം, അതുവരെയും ഇവിടെ നിൽക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കോളും ജാർവിസും അവിടെ നിന്ന്, കേപ്പ് ബ്ലോസമിൽ നിന്ന് അടുത്ത സ്റ്റേഷനായിട്ടുള്ള പോയിൻ്റ് ഹോപ്പിലേക്ക് യാത്ര തിരിച്ചു. അവരവിടെ എത്തുന്ന സമയത്ത് അങ്ങ് വടക്ക് പോയിൻ്റ് ബാരോയിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അയാളോട് ജാർവിസ് പോയിൻ്റ് ബാരോയിലെ കാര്യങ്ങൾ, സ്ഥിതിവിശേഷങ്ങൾ തിരക്കി. അയാൾ പറഞ്ഞു, മെയ് മാസം ആകുമ്പോഴേക്കും നാവികരുടെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തീരാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രവുമല്ല, കപ്പലിൽ കിടക്കുന്ന നാവികർക്ക് സ്കർവി, ശീതപിത്തത്തിൻ്റെ പ്രശ്നവും ഉണ്ട്. ഉടൻ തന്നെ ഡോക്ടർ കോളിൻ്റെ സഹായം അവർക്ക് കിട്ടിയില്ലെങ്കിൽ ആളുകൾ മരണപ്പെടാനായിട്ട് തുടങ്ങും. പോയിൻ്റ് ഹോപ്പിലെത്തിയ ജാർവിസ് ഇങ്ങനെ കച്ചവടക്കാരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ ടോം ലോപ്പിൻ്റെ ഒരു സഹായി ഒരു കത്തുമായിട്ട് ഈ പോയിൻ്റ് ഹോപ്പിൽ ജാർവിസിനെ കാണാനായിട്ട് എത്തി. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്, ടോം ലോപ്പ്, ആർട്ടിസാർ ലുക്ക് ഇവരടങ്ങുന്ന ആ റെയിൻഡിയർ സംഘം വിജയകരമായിട്ട് കോട്സിബ്യൂ ഉൾക്കടൽ കടന്നു എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ജാർവിസ് പറഞ്ഞതുപോലെ ചുറ്റുവളയാനൊന്നും ടോം ലോപ്പ് മെനക്കെട്ടില്ല. അതിന് പകരം തൻ്റെ ഈ 400 വരുന്ന റെയിൻഡിയറുകളുമായിട്ട് അദ്ദേഹം നേരെ ഈ കോട്സിബ്യൂ ഉൾക്കടലിലേക്ക് കയറി, അവിടെയുള്ള ഐസ് പാളികൾക്ക് മുകളിലൂടെ കയറി നടന്ന് ഇവർ വന്നതുപോലെ തന്നെ അദ്ദേഹവും ക്രോസ് ചെയ്ത് ഇപ്പറേ എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കോട്സിബ്യൂ ഉൾക്കടൽ മറികടക്കുന്ന സമയത്ത് ജാർവിസ് കാണിച്ചതുപോലെ ഒറ്റയടിക്ക് അവർ രാത്രി തങ്ങാതെ ഇങ്ങ് പോരുകയല്ല ചെയ്തത്, ഇതിൻ്റെ നടുവിൽ ഒരു സ്ഥലത്ത് ഇവർ തങ്ങി, ഒരു രാത്രി തങ്ങി. പക്ഷേ രാവിലെ ടോം ലോപ്പും സംഘവും ഉറക്കമെഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത് ഇവരുടെ റെയിൻഡിയർ കൂട്ടത്തിലെ ഏതാണ്ട് പകുതി മാനുകൾ ഇവർ വന്ന വഴിയെ തിരിച്ചു പോയി എന്നുള്ള കാഴ്ചയാണ്. കാരണം ഇവർ യാത്ര തുടങ്ങിയ സ്ഥലത്ത് കുറച്ച് പുല്ലുകളുണ്ടായിരുന്നു, ആ പുല്ലുകൾ തേടിയിട്ടാണ് വന്ന വഴിയെ ആ കാൽപ്പാടുകൾ നോക്കി ഈ മാനുകൾ തിരികെ പോയത്. ഇത്രയും ദൂരം, ഈ പകുതി ദൂരം തിരിച്ച് വീണ്ടും ആ മാനുകളെ തേടി ഇറങ്ങിപ്പോയ ടോം ലോപ്പ് അവയെല്ലാം കൊണ്ട് വീണ്ടും തിരിച്ച് ഇതേ സ്ഥലത്തെത്തി വീണ്ടും നടന്നാണ് ഈ കോട്സിബ്യൂ ഉൾക്കടൽ താണ്ടിയത്. അവശരായിപ്പോയ 6 മാനുകളെ ഈ കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഈ കോട്സിബ്യൂ താണ്ടിയതോടെ ഇദ്ദേഹത്തിന്, ടോം ലോപ്പിന് സമയം ഗണ്യമായിട്ട് ലാഭിക്കുവാൻ കഴിഞ്ഞു. ജാർവിസും കോളും ഇപ്പോഴുള്ള പോയിൻ്റ് ഹോപ്പിന് തൊട്ടരികിലുള്ള ഒരു നദിയുടെ കരയിലാണ് ടോം ലോപ്പ് ഇപ്പോൾ താവളമടിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം കത്ത് ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടത്. കത്ത് കിട്ടിയതോടെ സന്തോഷവനായ ജാർവിസ് കോളിനെയും കൂട്ടി വേഗം തന്നെ ടോം ലോപ്പ് താവളമടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്നു. മൂക്ക്, കവിള് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നല്ലപോലെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ടോം ലോപ്പിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും ബാക്കിയുള്ള ആളുകളുമെല്ലാം ആരോഗ്യവാന്മാരായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ട് ജാർവിസിന് സന്തോഷമായി. ഈ അവസരത്തിൽ ജാർവിസ് അടുത്ത തീരുമാനമെടുത്തു. കാരണം പോയിൻ്റ് ഹോപ്പിൽ അദ്ദേഹം കണ്ട ആ കച്ചവടക്കാർ അവർ പോയിൻ്റ് ബാരോയിലെ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന് വിഷമമായി. കാരണം എത്രയും വേഗം ഇവരവിടെ എത്തിച്ചേർന്നേ മതിയാവും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് സുപ്രധാന തീരുമാനങ്ങൾ വീണ്ടും എടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സാഹസികനായ ബെർത്തോഫ്, അദ്ദേഹം ഇപ്പോഴുള്ളത് പുറകിൽ കേപ്പ് ബ്ലോസത്തിലാണ്. അവിടെ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് പോയിൻ്റ് ഹോപ്പിലെത്തണം, എന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്യണം. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാർവിസും കോളും പോയിൻ്റ് ബാരോയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഈ പറഞ്ഞു കേട്ട വിവരങ്ങളിൽ നിന്ന്
ആളുകൾക്ക് കിടക്കുവാനുള്ള സ്ഥലം അവിടെ ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ വെയിലിംഗ് സ്റ്റേഷനായ പോയിന്റ് ഹോപ്പിൽ ബെർത്തോഫിനെ നിർത്തുവാണെങ്കിൽ കുറച്ച് സ്ഥലം, കുറച്ച് ക്യാബിനുകൾ ഈ സമയം കൊണ്ട് ബെർത്തോഫിന് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പോയിന്റ് ബാരോയിലെ അധികമുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് ഈ താഴേക്ക് പറഞ്ഞു വിട്ടിട്ട് പോയിന്റ് ഹോപ്പിൽ എത്തിക്കുവാണെങ്കിൽ ബെർത്തോഫിന് അവരെ നോക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കേപ്പ് ബ്ലോസത്തിൽ ക്യാമ്പ് ചെയ്യുന്ന ബെർത്തോഫിനോട് പോയിന്റ് ഹോപ്പിൽ വരുവാനും അവിടെ സ്റ്റേ ചെയ്യുവാനുമായിട്ട് ഇദ്ദേഹം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ടോം ലോപ്പും റെയിൻഡിയർ സംഘവും ഇനി അധികം താമസിക്കേണ്ട ആവശ്യമില്ല. അവർ നേരെ പോയിന്റ് ബാരോ ലക്ഷ്യമാക്കി യാത്ര ഇന്ന് തന്നെ തുടരുക. മൂന്നാമത്തെ കാര്യം, ജാർവിസും കോളും വീണ്ടും പോയിന്റ് ഹോപ്പിൽ എത്തിയ ശേഷം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് വീണ്ടും അവരും പോയിന്റ് ബാരോയിലേക്ക് യാത്ര തിരിക്കുക. പോകുന്ന വഴിയിൽ ടോം ലോപ്പിനെ കണ്ടെത്തിക്കൊള്ളാം, ഇതാണ് ജാർവിസ് കരുതുന്നത്. അങ്ങനെ ജാർവിസ് തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. മൂന്ന് സംഘങ്ങൾ അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ട് ഉള്ള യാത്ര പുനരാരംഭിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ടോം ലോപ്പാണ് മാനുകളുമായിട്ട് ഏറ്റവും മുന്നിൽ യാത്ര ചെയ്യുന്നത്. പോയിന്റ് ഹോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയ ജാർവിസും കോളും പുറകെ ആണ് വരുന്നത്. ജാർവിസ് കഴിവതും മാക്സിമം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. എങ്ങനെയും മുംബൈ പോകുന്ന ടോം ലോപ്പിന്റെ അടുത്തെത്തി ഒരുമിച്ച് മുമ്പോട്ട് പോകാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. മാർച്ച് 10 ജാർവിസും കോളും അതിവേഗം യാത്ര ചെയ്ത് ടോം ലോപ്പ് കാണാൻ സാധ്യതയുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വെള്ളക്കാരൻ കുറേ മാനുകളെയും കൂട്ടിയിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയി എന്ന വാർത്തയാണ് അവർക്ക് കിട്ടിയത്. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഈ ടോം ലോപ്പ് എക്സ്പ്രീഷൻ സംഘത്തിന് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജാർവിസ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതിന് മുമ്പ്, വളരെയധികം മുമ്പാണ് ഈ ടോം ലോപ്പ് എത്തുന്നത്. മാർച്ച് 15 ആയതോടെ കാലാവസ്ഥ വളരെയധികം മോശമായി. മഞ്ഞ്, വീഴ്ച, കാറ്റ് അതിരൂക്ഷമായി. തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ വയ്യാത്ത അവസ്ഥ. സത്യത്തിൽ ഈ ഒരു അവസരത്തിൽ ഈ ജാർവിസും സംഘവും സഞ്ചരിക്കുന്ന ആ റൂട്ടിൽ തന്നെ, തൊട്ടടുത്ത് തന്നെ ഈ ടോം ലോപ്പും സംഘവും ഉണ്ട്. 1-1.5 മൈൽ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ മഞ്ഞ് വീഴ്ച കാരണമുള്ള ശബ്ദം കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുന്നില്ല, അതുമൂലം കാണുവാനും പറ്റുന്നില്ല. സത്യത്തിൽ ഇവർ രണ്ടുപേരും 1.5 കിലോമീറ്റർ അകലത്തിൽ സമാന്തരമായിട്ടാണ് ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസം അന്തരീക്ഷം കുറച്ചുകൂടി തെളിഞ്ഞു. ആ ഒരു ദിവസം ജാർവിസ് അകലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങകലെ പൊടി പോലെ കറുത്ത എന്തോ ഒരു വസ്തു അങ്ങ് നീങ്ങിപ്പോകുന്നു. സത്യത്തിൽ അത് ഈ ടോം ലോപ്പിൻ്റെ സംഘമാണ്. ഈ മാനുകളുടെ വലിയ സംഘമാണ് അങ്ങകലെ കരിമേഘം പോലെ നീങ്ങുന്നത്. എങ്കിലും ജാർവിസിന് ടോം ലോപ്പിൻ്റെ ഒപ്പം എത്താനായില്ല. എന്നാൽ മാർച്ച് 25 ടോം ലോപ്പും സംഘവും മാനുകൾ ക്ഷീണിച്ചതോടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് നിന്നു. ആ ഒരു സമയത്ത് ഇവരറിയാതെയാണെങ്കിൽ പോലും ജാർവിസും കോളും ഇവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറിപ്പോയി. അന്നത്തെ ദിവസം മാർച്ച് 25 ഓവർലാൻഡ് എക്സ്പ്രീഷൻ സംഘത്തിൻ്റെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദിനമായിരുന്നു. അങ്ങകലെ ഈ വെളുത്ത പീഠഭൂമിയിൽ എന്തോ ഒരു വസ്തു ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. അതൊരു കറുത്ത വസ്തുവാണ്. ജാർവിസിന് അതെന്താണ് എന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല. ആർട്ടിക്കിലെ പ്രത്യേക കാലാവസ്ഥ, അവിടുത്തെ ലാൻഡ്സ്കേപ്പ്, ഇതൊക്കെ കാരണം ചെറിയ ചെറിയ വസ്തുക്കൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന് അങ്ങ് അകലെ നിന്ന് നോക്കുമ്പോഴേക്കും വലിയ അമ്പര ചുംബികളായ വസ്തുക്കളുടെ വലിപ്പം തോന്നും. അങ്ങനെ ഒരു വസ്തുവാണ് ജാർവിസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷയോടെ ജാർവിസ് അത് ലക്ഷ്യമാക്കി, ജാർവിസും കോളും ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷമാണ് ഈ ഉയർന്നു നിൽക്കുന്ന വസ്തു എന്താണെന്ന് ജാർവിസിന് മനസ്സിലായത്. അത് ഐസിൽ ട്രാപ്പായിട്ട് തീരത്തോട് ചേർന്ന് കിടക്കുന്ന ബെൽവെഡെയർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ പായ്മരമായിരുന്നു. ജാർവിസിനും ഡോക്ടർ കോളിനും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാരണം അവരുടെ യാത്രയുടെ പര്യസമാപ്തി, അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞു. അന്ന് 1898 മാർച്ച് 25 വൈകുന്നേരം 4 മണിയായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് 103 ദിവസങ്ങളാണ് ഈ എക്സ്പ്രീഷൻ ടീം സഞ്ചരിച്ചത്. സഞ്ചരിച്ച ദൂരം 2400 കിലോമീറ്ററുകൾ. ബെൽവെഡെയറിനെ കണ്ട സമയത്ത് ഡോക്ടർ കോൾ എടുത്ത ചിത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ രണ്ടു പേർക്കും എത്രത്തോളം സന്തോഷമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രേത കുടീരം പോലെ നിശബ്ദമായിട്ട് ഈ മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലിൻ്റെ അരികിലേക്ക് അവർ നടന്നെത്തി. ആ കപ്പലിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അതിനകത്ത് ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നതും ഇല്ല. പക്ഷേ ഒരു വടം, ഒരു ലാഡറ് പുറത്തേക്ക് കിടപ്പുണ്ട്. ആ ലാഡറ് വഴി ഇവർ രണ്ടുപേരും അള്ളിപ്പിടിച്ച് മുകളിലത്തെ ഡെക്കിലേക്ക് കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരാൾ അലക്ഷ്യമായിട്ട് പുറത്തേക്ക് നോക്കി ഇരിപ്പുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിചാരിച്ചത്, അതിനകത്തുണ്ടായിരുന്ന ആൾ വിചാരിച്ചത്, പോയിന്റ് ബാരോയിൽ നിന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഈ കപ്പലിലേക്ക് ആളുകൾ വരാറുണ്ട്, അങ്ങനെ ബ്രോവർ പറഞ്ഞു വിട്ട ആരെങ്കിലും ആയിരിക്കും എന്നാണ് അദ്ദേഹം കരുതിയത്. വന്ന പാടെ അദ്ദേഹം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്നാണ് ഇവരോട് ചോദിച്ചത്. എന്താണേലും
ഡോക്ടർ കോള് കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനവും വെള്ളവും ആ മനുഷ്യന് കൊടുത്തു. അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു 30 പേര് പല ക്യാബിനുകളുടെ ഉള്ളിലായിട്ട് കിടപ്പുണ്ട്. മിക്കവർക്കും ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ആരെയും പുറത്ത് കാണാത്തത്. കോള് ചെന്ന് ഓരോരുത്തരെയായിട്ടും കണ്ടു. അവരോടെല്ലാം തങ്ങൾ ഇങ്ങനെയൊരു എക്സ്പെഡീഷൻ ടീമിൻ്റെ ഭാഗമാണെന്നും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്ന റെസ്ക്യൂ മിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് എന്നും പറഞ്ഞു. ആദ്യമൊന്നും അവർക്ക് കാര്യം മനസ്സിലായില്ല. ഇങ്ങനെ ആരെങ്കിലും ഇത്തരം ഒരു ഉദ്യമത്തിന് മുതിരുവോ എന്നും, അല്ലെങ്കിൽ അങ്ങനെ മുതിർന്നാൽ തന്നെ ഈ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തുമോ എന്നും അവർക്കറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് മിസ്സിംഗ് ആണ് എന്ന് മനസ്സിലായി. ഒരാൾ അയാളുടെ വീട് സൈബീരിയയിലാണ്, ഇവിടുന്ന് നടന്ന് സൈബീരിയയിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് നടന്നിറങ്ങി. അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടായതാണ്, നടന്നിറങ്ങി പോയതാണ്, പിന്നെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ആൾക്ക് ശീതപിത്തം ഉണ്ടായിരുന്നു, അദ്ദേഹവും ഇതുപോലെ ഇറങ്ങി അങ്ങ് പോയി, പിന്നീട് ആരും കണ്ടിട്ടില്ല. പോയിന്റ് ബാരോയിൽ നിന്ന് നല്ലവനായ ബ്രോവർ കൊടുത്തയക്കുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഇതിനകത്ത് കഴിഞ്ഞുകൂടുന്നത്. എന്താണെങ്കിലും കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. ഇനി ടോം ലോപ്പും സംഘവും വരാതെ ഇവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ജാർവിസും കോളും അവിടെ നിന്ന് ഈ ബെൽവെഡെയർ എന്ന് പറഞ്ഞ കപ്പലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പോയിന്റ് ബാരോയിലെ ബ്രോവറുടെ ക്യാബിനുകൾ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. പോയിന്റ് ബാരോയിലെ ബ്രോവറുടെ ക്യാബിനുകളുടെ അരികിലെത്തിയ ജാർവിസിനെയും കോളിനെയും കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വിശ്വസിക്കാനായില്ല. ഇങ്ങനെ ഒരു റെസ്ക്യൂ ടീം എത്തിയിട്ടുണ്ട് എന്ന വാർത്ത കേട്ടിട്ട് ക്യാബിനുള്ളിൽ നിന്ന് വയ്യാത്ത ആളുകൾ പോലും ഇറങ്ങി വന്ന് ജാർവിസിനെയും കോളിനെയും കണ്ട് അവർക്കുള്ള നന്ദി അറിയിച്ചു. മാസങ്ങൾക്ക് ശേഷം ഈ ക്യാബിനുകൾക്കുള്ളിൽ നിന്ന് ചിരികളും വലിയ ഉച്ചത്തിലുള്ള സംസാരങ്ങളും ഒക്കെ മുഴങ്ങി. ബ്രോവർക്ക് അത് കേട്ടിട്ട് സന്തോഷമായി. നാവികർക്ക് ഒരു പ്രതിഫലവും പറ്റാതെ ഇത്രയും വലിയ സഹായങ്ങളൊക്കെ ചെയ്ത ബ്രോവർക്കുള്ള നന്ദി ഈ ജാർവിസ് പ്രത്യേകം പറഞ്ഞു. എന്നാൽ ബ്രോവർ പറഞ്ഞത് ജാർവിസും കോളും ബാക്കിയുള്ള ആളുകളും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇത്രയും ദൂരം താണ്ടിയിട്ട് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല. അപ്പോഴേക്കും ജാർവിസ് പറഞ്ഞു, ശരിക്കുള്ള ഹീറോകൾ വരുന്നതേയുള്ളൂ. ടോം ലോപ്പിനെയും സംഘത്തെയും അതിൻ്റെയും പുറകിലുള്ള ബെർത്തോഫിനെയും ഒക്കെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. റെസ്ക്യൂ ടീം വന്നതിലുള്ള സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പോയിന്റ് ബാരോയിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. കാരണം ഇവർ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരാഴ്ച കൂടിയുള്ള ഭക്ഷണം മാത്രമേ ഈ ബ്രോവറുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. വൃത്തിഹീനമായ ഒരു മൃഗശാല പോലെയായിരുന്നു ഈ 3 ക്യാബിനുകളും ഉണ്ടായിരുന്നത്. അതിനകത്തുനിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. രോഗികളും രോഗമില്ലാത്തവരുമെല്ലാം ഒരുമിച്ചാണ് കിടന്നിരുന്നത്. പിറ്റേ ദിവസം രാവിലെ എല്ലാ നാവികരെയും അവിടെ ഉണ്ടായിരുന്ന ബ്രോവറിനെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 300 അല്ലെങ്കിൽ 300-ൽ കൂടുതൽ മാനുകളുമായിട്ട് ടോം ലോപ്പും സംഘവും അവിടെ എത്തിച്ചേർന്നു. 55 ദിവസങ്ങൾ കൊണ്ട് 1200 കിലോമീറ്ററുകൾ താണ്ടിയാണ് ടോം ലോപ്പ്, ആർട്ടിസാർ ലുക്ക്, അവരുടെ സഹായികൾ 300-നും 400-നും ഇടയ്ക്കുള്ള മാനുകൾ ഇവിടെ എത്തിച്ചേർന്നു. ഈ സമയം ആരോഗ്യമുള്ള നാവികർ അവരുടെ ക്യാബിനുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തല കുനിച്ച് ടോം ലോപ്പിനുള്ള ആദരവ് പ്രകടിപ്പിച്ചു. എക്സ്പെഡീഷൻ ടീമിലെ മറ്റു പല ആളുകളുടെയും ഡ്യൂട്ടി കഴിഞ്ഞെങ്കിലും ജാർവിസിൻ്റെ ഡ്യൂട്ടി ആരംഭിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പൽ ഈ ശൈത്യകാലം കഴിഞ്ഞ ശേഷം ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എത്തും. അതുവരെയും മരണപ്പെടാതെ, രോഗം വരാതെ ഈ നാവികരെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു വലിയ ദൗത്യമാണ് ജാർവിസിൻ്റെ മുന്നിൽ ഇനിയുള്ളത്. അച്ചടക്കമില്ലാതെ മൃഗങ്ങളുടെ സമാനമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഈ നാവികരെ അച്ചടക്കം പഠിപ്പിക്കുവാൻ തന്നെ, പട്ടാളച്ചിട്ട പഠിപ്പിക്കുവാൻ തന്നെ ജാർവിസ് തീരുമാനിച്ചു. അതുമാത്രവുമല്ല, ഇവരുടെ പെരുമാറ്റ രീതികളെ കുറിച്ചിട്ട് ബ്രോവർ ജാർവിസിനോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജാർവിസ് ആദ്യമായിട്ട് ചെയ്തത് ഈ നാവികർക്ക് കിടക്കുവാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്കൂള്, ആ സ്കൂളിലെ വലിയ ഹാള് അദ്ദേഹം വാടകയ്ക്ക് എടുത്തു. ശേഷം ആരോഗ്യമുള്ള നാവികരുടെ സഹായത്തോടെ ആ സ്കൂൾ റൂമുകളെല്ലാം വൃത്തിയാക്കുകയും കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു. അതോടുകൂടിയിട്ട് നാവികർക്ക് കിടക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമായി. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ നാവികരെ താഴെയുള്ള പോയിന്റ് ഹോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞു വിടേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ ആയിരുന്നല്ലോ മുമ്പ് തീരുമാനിച്ചിരുന്നത്. ബെർത്തോഫിനെ അതുകൊണ്ടാണ് അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അതുമാത്രവുമല്ല, നമ്മുടെ ഈ ബ്രോവറുടെ തന്നെ വേറൊരു വെയർ ഹൗസ് വെറുതെ കിടപ്പുണ്ടായിരുന്നു. അതും ഇദ്ദേഹം ആളുകളെ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കിയെടുത്ത് ആളുകൾക്ക് കിടക്കുവാൻ പറ്റുന്ന പരുവത്തിലാക്കി മാറ്റി. അങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലം ഇപ്പോൾ നാവികർക്ക് കിടക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ട്. മുൻപ് പല തിമിംഗലവേട്ട കപ്പലുകളിലെ ആളുകൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇട്ടിട്ട് പോയ ക്യാബിനുകൾ, മര ക്യാബിനുകൾ, അതെല്ലാം തകർന്നു കിടക്കുകയാണ്. ആളുകളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അതെല്ലാം അദ്ദേഹം, ആ തടികളെല്ലാം ഇദ്ദേഹം സംഭരിച്ചു. അത് ഇന്ധനമായിട്ടും അല്ലെങ്കിൽ ഇവരുടെ ക്യാബിനുകൾ വീണ്ടും നന്നാക്കി എടുക്കുവാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറേയേറെ തടികൾ കിട്ടിയതോടെ ഇവരുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടി. അടുത്തത് നാവികരുടെ ആരോഗ്യ പ്രശ്നമാണ്. അതിനു വേണ്ടിയിട്ട് ഇവർക്ക് പോഷകാഹാരക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ
ഡോക്ടർ കോളിൻ്റെ നിർദ്ദേശാനുസരണം ഏതാണ്ട് 1 കിലോ ഇറച്ചി ഒരാഴ്ച ഒരു നാവികന് ഇദ്ദേഹം അനുവദിച്ചു. ഈ റെയിൻഡിയറിൻ്റെ ഇറച്ചി ഫ്രഷ് മീറ്റ് മെനുവിൽ എത്തിയതോടെ പല നാവികരുടെയും ആരോഗ്യം സാവധാനം മെച്ചപ്പെട്ട് വന്നു. ഡോക്ടർ കോള് ഈ നാവികരെ മാത്രമല്ല ചികിത്സിച്ച് നോക്കിയിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് രോഗമുണ്ട്, അവരെ കൂടെ ഈ ഡോക്ടർ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നന്ദി എന്നോണം അവർ അവരുടെ പഴയ വസ്ത്രങ്ങൾ അതെല്ലാം തുന്നി ചേർത്തിട്ട് ഈ നാവികർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുകയും ചെയ്തു. ഇത് കൂടാതെ നാവികർക്ക് ആഴ്ചയിൽ 2 തവണയെങ്കിലും കുളിക്കുവാൻ വേണ്ടിയിട്ട് ഐസ് ഉരുക്കാനുള്ള ഇന്ധനം, തടി, അത് എടുക്കാൻ വേണ്ടിയിട്ട് ജാർവിസ് വേറൊരു പണി ചെയ്തു. തൊട്ട അരികിൽ തീരത്തോട് ചേർന്നിട്ട് പണ്ടെങ്ങോ തകർന്ന് അല്ലെങ്കിൽ തീരത്തോട് വന്ന് ചേർന്ന് ഐസിൽ ട്രാപ്പായി പോയ ഒരു കപ്പൽ, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അത് മുഴുവൻ തടിയാണ്. ആ തടി മുഴുവൻ നാവികരെ കൊണ്ടുപോയിട്ട് വെട്ടിക്കീറിയെടുത്തു കൊണ്ടുവന്നിട്ട് അതെല്ലാം ഈ വെള്ളം തിളപ്പിക്കുവാനുള്ള ഇന്ധനമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. അങ്ങനെ നാവികർക്ക് ആഴ്ചയിൽ 2 നേരം കുളിക്കാനായിട്ട് സാധിച്ചു. അതോടെ വൃത്തിയുടെ പ്രശ്നം മാറിക്കിട്ടി. നാവികരെ അച്ചടക്കം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡേഴ്സിനെ വെച്ചു. നമ്മുടെ ക്ലാസ്സിലൊക്കെ കാണിക്കുന്നത് പോലെ ഈ ലീഡേഴ്സ് കുളിക്കാത്തവരെ, പണിയെടുക്കാത്തവരുടെ, ഇവരുടെയൊക്കെ ലിസ്റ്റ് ജാർവിസിൻ്റെ അരികിൽ കൊണ്ടെത്തിക്കും. ജാർവിസിൻ്റെ നോട്ടം സഹിക്കാൻ പറ്റാതെയാണ് പല നാവികരും പണിയെടുത്തുകൊണ്ടിരുന്നത്. ജാർവിസിൻ്റെ കർശനമായിട്ടുള്ള പട്ടാള ചിട്ടയിൽ നാവികർ അവരുടെ ജീവിതക്രമമെല്ലാം മാറ്റിയെടുത്തു തുടങ്ങി. അതിൻ്റെ ഒരു ഉദാഹരണം ഫിയർലെസ് എന്ന് പറഞ്ഞൊരു കപ്പൽ തകർന്ന് ഒരു സ്ഥലത്ത് കിടപ്പുണ്ടല്ലോ, അതിനകത്ത് കുറച്ച് പേര് കിടപ്പുണ്ട്. അവർക്കുള്ള ആഹാര സാധനങ്ങൾ ഇവർ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം രാവിലെ ജാർവിസ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഫിയർലെസ് എന്ന് പറഞ്ഞ കപ്പലിലെ ഒരു നാവികൻ ലൂയിസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ 80 കിലോമീറ്റർ നടന്നിട്ട് ഈ പോയിൻ്റ് ബാരോയിൽ ജാർവിസിൻ്റെ അടുക്കൽ എത്തിയിട്ട് പറയുകയാണ്, ഇനി ഞാൻ കപ്പലിൽ കിടക്കില്ല, കപ്പിത്താനുമായിട്ട് ഞാൻ ഉടക്കി, അതുകൊണ്ട് ഞാൻ ഇനി ഈ ക്യാബിനിൽ വന്ന് കിടന്നോളാം എന്ന്. പക്ഷേ ജാർവിസ് ഉണ്ടോ വിടുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ 80 കിലോമീറ്റർ താണ്ടി വന്ന അവനോട് പറഞ്ഞു തിരികെ പോകുക, മര്യാദയ്ക്ക് ക്യാപ്റ്റൻ പറഞ്ഞത് കേട്ട് അവിടെ കിടക്കുക, അല്ലാതെ വേറൊരു മാർഗവുമില്ല. ഇങ്ങനെ ഇത്രയും ദൂരം താണ്ടി വന്ന ആളെ അതേ ദിവസം തന്നെ ജാർവിസ് പറഞ്ഞയച്ചതോടെ ഈ നാവികർക്ക് പേടിയായി തുടങ്ങി. ജാർവിസിൻ്റെ അരികിൽ കളികളൊന്നും നടക്കില്ല എന്ന് നാവികർക്ക് മനസ്സിലായി. നിൻ്റെയൊക്കെ ഭാര്യമാരുടെ അരികിൽ നിൻ്റെയൊക്കെ ശവം കൊണ്ടെത്തിക്കണോ അതോ ജീവനോടെ കൊണ്ടെത്തിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത്തരം ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നാവികർക്കിടയിൽ പല സംസാരമുണ്ടായി. കാരണം ജാർവിസിന് ഇഷ്ടമില്ലാത്ത, അനുസരിക്കാത്ത ആളുകളെ കൊന്ന ശേഷം ജാർവിസ് തൻ്റെ ഡയറിയിൽ ഇവൻ സ്കർവി ബാധിച്ച് മരിച്ചതാണ് എന്ന് എഴുതിയാൽ പോരെ. ഇങ്ങനെ നാവികരെ ഭയപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു ജാർവിസിൻ്റെ ഉദ്ദേശം. അതോടുകൂടിയിട്ട് ശിക്ഷയൊന്നും കൂടാതെ തന്നെ നാവികർ ജാർവിസിനെ ഭയപ്പെട്ടു, അവർ അനുസരിക്കുവാനായിട്ട് തുടങ്ങി. ഇതിനിടെ വാണ്ടറർ എന്ന് പറഞ്ഞ കപ്പൽ, ആ കപ്പൽ എവിടെയാണ് കിടക്കുന്നത് എന്ന് നമുക്ക് ഒരു രൂപവുമില്ല. ജാർവിസ് പല സെർച്ച് പാർട്ടികളെ ഇത് അന്വേഷിച്ചു വിട്ടെങ്കിലും ആർക്കും ഈ വാണ്ടറിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം ഒരു ഡോഗ് സ്ലെഡ് ഈ ജാർവിസിൻ്റെ ഈ ക്യാബിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. മേരി ഡി ഹ്യൂം എന്ന് പറയുന്ന ഒരു കപ്പലിലെ നാവികനായിരുന്നു അത്. ഈ കപ്പൽ നമ്മുടെ ഈ കപ്പൽ വ്യൂഹത്തിൽ ട്രാപ്പായി കിടക്കുന്ന കപ്പൽ വ്യൂഹത്തിലുള്ള ഒരു കപ്പലേ അല്ല, വേറെ ഏതോ കമ്പനിയുടെ കപ്പലാണ്. ആ കപ്പലും പോയിൻ്റ് ബാരോയ്ക്ക് അരികിൽ എവിടെയോ കിടപ്പുണ്ട്. അതിൽ നിന്നുള്ള ഒരു നാവികനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ നാവികൻ ജാർവിസിനോട് പറഞ്ഞത്, വാണ്ടറർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഈ 2 കപ്പലുകളും ഈ ഹ്യൂമും വാണ്ടററും കുറച്ച് അകലെ മാറിയിട്ട് ഹെർഷൽ എന്ന് പറയുന്ന ഒരു ദ്വീപിൻ്റെ അരികിൽ അവർ നങ്കൂരമിട്ടിട്ടുണ്ട്. ഈ ഹ്യൂമിലെ ആളുകളുടെ കയ്യിൽ ആ കപ്പലിൽ ആവശ്യത്തിലധികം ഭക്ഷണമുണ്ട്, അതുകൊണ്ട് വാണ്ടററിലെ ആളുകളെ അവർ നോക്കുന്നുണ്ട്, അവരുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട, ഈ മെസ്സേജാണ് ആ സ്ലെഡിൽ വന്നയാൾ പറഞ്ഞത്. ഹ്യൂമിലെ കപ്പിത്താൻ ബാക്കിയുള്ള കപ്പലിലെ ആളുകളോട് വാണ്ടറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണ്. എന്താണേലും ആ ഒരു കപ്പലിൻ്റെ കാര്യത്തിലുള്ള ആശങ്ക അതോടുകൂടി അവസാനിച്ചു. വാണ്ടറർ എന്ന് പറഞ്ഞ കപ്പൽ സുരക്ഷിതമാണ്. അതോടുകൂടിയിട്ട് ജാർവിസിൻ്റെ ശ്രദ്ധ വീണ്ടും നാവികരുടെ ആരോഗ്യത്തിലേക്ക് തിരിഞ്ഞു. 24 മണിക്കൂറും ഈ ക്യാബിനകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ കോള് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ജാർവിസ് തീരുമാനിച്ചു. ഇക്കാര്യം ചാർലി ബ്രോവറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പുതിയ ഐഡിയ കിട്ടി. മറ്റൊന്നുമല്ല, കുറേ മൈലുകൾ താണ്ടി ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഡക്കുകളെ, പക്ഷികളെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും തണുപ്പ് കാലമൊക്കെ പതുക്കെ പതുക്കെ മാറി വരികയാണ്. പക്ഷികളെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഒരു ഷൂട്ടിംഗ് ഗെയിം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദിവസം ഇത്രയും മൈല് നടന്ന് അവിടെ ചെന്നിട്ട് ഇവർ ഈ പക്ഷികളെ ഷൂട്ട് ചെയ്യുകയും ഡക്കുകളെ ഷൂട്ട് ചെയ്യുകയും അവർക്കൊരു ടാർഗറ്റ് കൊടുത്തേക്കുവാണ്. ഒരാൾ ഒരു ദിവസം 10 ഡക്കുകളെയെങ്കിലും ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള ആഹാരമാകും, നല്ല നടപ്പുമാകും, ഫിസിക്കൽ ആക്ടിവിറ്റിയും ആകും. ഒരാൾ മിനിമം 10 താറാവിനെയെങ്കിലും വെടിവെച്ച് കൊണ്ടുവരണം എന്നാണ് ജാർവിസിൻ്റെ കൽപ്പന. എന്താണെങ്കിലും തിമിംഗലത്തെ വേട്ടയാടാൻ വന്ന ആളുകൾ താറാവിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർ കോളിന് ചിരി വന്നു. ഓർക്ക എന്ന് പറഞ്ഞ പേരുള്ള ആ കപ്പലിലെ ഒരു വലിയ നാവികൻ, അയാൾ വലിയൊരു തിമിംഗല വേട്ടക്കാരനാണ്. അയാൾ ഒരു ദിവസം വലിയ അഭിമാനത്തോടെ, ഞാൻ ഇന്ന് 12 താറാവിനെ വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ജാർവിസിന് മുമ്പിൽ
വലിയ വീരസ്യം വിളമ്പി നിൽക്കുന്നത് കണ്ടിട്ട് ശരിക്കും ജാർവിസിന് പോലും, പരുക്കനായ ജാർവിസ് പോലും ചിരിച്ചുപോയി. ഇതുകൂടാതെ ഷൂട്ടിങ്ങിന് പോകാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത നാവികർക്കായിട്ട് ബേസ്ബോൾ കളിയും ഇദ്ദേഹം അറേഞ്ച് ചെയ്തു. അങ്ങനെ ജൂലൈ മാസമായി, കടൽ ഇതുവരെയും പക്ഷേ ഈ മഞ്ഞ് മാറിയിട്ട് തെളിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിൽ റൊസാരിയോ എന്ന് പറഞ്ഞ കപ്പൽ പൂർണ്ണമായിട്ടും തകർന്നു. അതോടുകൂടിയിട്ട് ജാർവിസ് ആ കപ്പലിലുണ്ടായിരുന്ന ആളുകളെ ഈ ക്യാബിനുകളിലേക്ക് മാറ്റുകയും ചെയ്തു. പോയിന്റ് ബാരോയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങകലെ മൈലുകൾ മാറി തെക്ക് ഡച്ച് ഹാർബറിൽ ഒരു കപ്പൽ തയ്യാറെടുക്കുകയാണ് ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ പഴയ കപ്പൽ ബെയർ. മഞ്ഞ് മാറി തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഫ്രാൻസിസ് ടട്ടിൽ തൻ്റെ ബെയറുമായിട്ട് വീണ്ടും വടക്കോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ജാർവിസും ഡോക്ടർ കോളും ബെർത്തോഫും ഒക്കെ അങ്ങ് പോയിന്റ് ബാരോയിൽ ജീവനോടെ എത്തിച്ചേർന്നോ എന്നുള്ള വിവരം ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ഇനി ആരെങ്കിലും പോയിന്റ് ബാരോയിൽ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ക്യാപ്റ്റൻ ടട്ടിൽ ബെയറുമായിട്ട് ഇപ്പോൾ വടക്കോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ആ യാത്രക്കിടയിൽ സെന്റ് ലോറൻസ് എന്ന് പറഞ്ഞ ദ്വീപിലെത്തിയ ക്യാപ്റ്റൻ ടട്ടിലിന് ശുഭകരമായ ഒരു വാർത്ത കിട്ടി. ആ വാർത്ത, അവിടെ പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ഒരു നാവികനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ടോം ലോപ്പ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം 400-ൽ കൂടുതൽ റെയിൻഡിയറുകളുമായിട്ട് പോയിന്റ് ബാരോയിലേക്ക് പോവുകയും അതവിടെ ഡെലിവറി ചെയ്ത ശേഷം അദ്ദേഹം തിരിച്ച് പ്രിൻസ് ഓഫ് വെയിൽസിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. അത് കേട്ടതോടെ ജൂൺ 24 ക്യാപ്റ്റൻ ടട്ടിൽ ബെയറുമായിട്ട് പ്രിൻസ് ഓഫ് വെയിൽസിൽ എത്തിയിട്ട് നമ്മുടെ സാക്ഷാൽ ടോം ലോപ്പിനെ കണ്ടെത്തി. ലോപ്പ് അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് പോയിന്റ് ബാരോയിൽ എത്തിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, നമ്മുടെ ജാർവിസ്, കോള്, ബെർത്തോഫ് ഇവരെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു, നാവികർക്ക് വസ്ത്രങ്ങളുടെ കുറവുണ്ട്, അതുകൊണ്ട് അതും കൂടെ സംഭരിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് ചെല്ലുവാൻ. ലോപ്പ് പറഞ്ഞത് കേട്ടിട്ട് ക്യാപ്റ്റൻ ടട്ടിൽ തിരിച്ച് സെന്റ് മൈക്കിളിൽ എത്തുകയും അവിടെ നിന്ന് കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പോയിന്റ് ഹോപ്പിൽ എത്തി. പോയിന്റ് ഹോപ്പിലെ തീരത്ത് ഒരാൾ ഈ കപ്പലും പ്രതീക്ഷിച്ച് നിൽപ്പുണ്ട്. ബെർത്തോഫ്, നമ്മുടെ ജാർവിസ് ബെർത്തോഫിനോട് ഇവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞിട്ടല്ലേ പോയത്, കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ബെർത്തോഫ് ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പൽ വരുവാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങി 7 മാസങ്ങൾക്ക് ശേഷം ബെർത്തോഫ് വീണ്ടും ബെയർ എന്ന് പറഞ്ഞ കപ്പലിലേക്ക് തിരിച്ചു കയറി. ഇനി ക്യാപ്റ്റൻ ടട്ടിൽ, ബെർത്തോഫ് ഇവരെല്ലാം കൂടെ വീണ്ടും വടക്കോട്ട് പോയിന്റ് ബാരോ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഇതിനിടയിൽ ഇവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ കപ്പലിന് എതിരെ, ബെയർ എന്ന് പറഞ്ഞ കപ്പലിനെതിരെ വടക്ക് നിന്ന് തെക്കോട്ട് ഒരു ബോട്ട് വരുന്നത് കണ്ടു. ആ ബോട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞിൽ ട്രാപ്പായിട്ട് കിടക്കുന്ന ഓർക്ക എന്ന് പറഞ്ഞ കപ്പലിലെ കപ്പിത്താനും 1-2 സഹായികളും ഒക്കെയാണ്. അവർ ജാർവിസ് പറഞ്ഞിട്ട് വടക്ക് നിന്ന് തെക്കോട്ട് ബോട്ട് എടുത്ത് വന്നതാണ്. ജാർവിസിനറിയാം ഈ ഒരു സമയമാകുമ്പോഴേക്കും ക്യാപ്റ്റൻ ടട്ടിൽ ഈ ബെയറുമായിട്ട് എത്തുമെന്ന്. ആ കപ്പലിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ബോട്ടിൽ വന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, എത്ര കൃത്യമായിട്ടാണ് ജാർവിസ് ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്, നടപ്പിലാക്കുന്നത്. അങ്ങനെ അവരെ കൂടി, ആ ബോട്ടിലുണ്ടായിരുന്ന ആളുകളെ കൂടിയിട്ട് ഈ കപ്പലിലേക്ക് കയറ്റിയിട്ട് ബെർത്തോഫ് ഉൾപ്പെടെയുള്ള ഈ കപ്പൽ ക്യാപ്റ്റൻ ടട്ടിൽ മുമ്പോട്ട് വടക്കോട്ട് വീണ്ടും നയിച്ചു. അങ്ങനെ അവസാനം അവർ പോയിന്റ് ബാരോയ്ക്ക് അടുത്ത് എത്താറായി. ആ സമയത്ത് കടലിൽ അപ്പോഴും ഈ ഐസ് ബ്ലോക്കുകൾ ഒഴുകി നടപ്പുണ്ട്. പക്ഷേ അതിനിടയിലൂടെ ഈ ബെയറിനെ മുന്നോട്ട് കഷ്ടിച്ച് കടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ജൂലൈ 25 നാവികരുടെ ഉച്ചത്തിലുള്ള ബഹളം കേട്ടിട്ടാണ് ബെർത്തോഫ് അപ്പർ ഡെക്കിലേക്ക് വന്നത്. കാരണം മറ്റൊന്നുമല്ല, തീരത്തോട് ചേർന്നിട്ട് മഞ്ഞിൽ ട്രാപ്പായിട്ട് ഒരു കപ്പൽ കിടക്കുന്നു, നമ്മുടെ ബെൽവഡെയർ. ക്യാപ്റ്റൻ ടട്ടിൽ ഉടൻ തന്നെ ഒരു ബോട്ടിൽ ആളെ അയച്ചിട്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടായിരുന്ന ഒരു 30-31 പേര് അതിനകത്ത് കിടപ്പുണ്ട്. അവർ ആരോഗ്യവാന്മാരാണ്. കാരണം ജാർവിസ് കറക്റ്റായിട്ട് മരുന്നും ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് എത്തിക്കുന്നുണ്ട്. അവരോട് ഈ ബെയർ തിരിച്ചു വരുന്ന വഴി അവരെ കളക്ട് ചെയ്തുകൊള്ളാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഈ ബെയർ വീണ്ടും പോയിന്റ് ബാരോ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. അങ്ങനെ 1898 ജൂലൈ 28 വേട്ടയ്ക്ക് പോയ കുറച്ച് നാട്ടുകാരായിട്ടുള്ള ആളുകൾ ജാർവിസിനോട് ഒരു വിവരം പറഞ്ഞു. അങ്ങ് അകലെ കടലിൽ പുക ഉയരുന്നത് അവർ കണ്ടു. ജാർവിസിന് മനസ്സിലായി തങ്ങളെ തേടി വന്നിരിക്കുന്ന ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലും ക്യാപ്റ്റൻ ടട്ടിലുമാണ് അത്. അത് കേട്ടതോടെ ആരോഗ്യമുണ്ടായിരുന്ന നാവികരെല്ലാം തീരത്തേക്ക് വെച്ച് പിടിച്ചു. ഉച്ചയോടെ അവരെല്ലാം ഓടിക്കിതച്ച് തീരത്ത് എത്തിച്ചേർന്നു. കുറേ നേരം നോക്കി നിന്നു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അങ്ങകലെ ബെയർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ പായ്മരം അവർ കണ്ടു. അതോടുകൂടിയിട്ട് കരയിൽ ആഘോഷമായി, ഉച്ചത്തിലുള്ള ബഹളമായി. ബെയറിനെ കണ്ട സമയം തീരത്തുണ്ടായിരുന്ന ഡോക്ടർ കോൾ എടുത്ത ചിത്രമാണ് നിങ്ങളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തും അവിടെയും ഇവിടെയുമായിട്ടെല്ലാം നല്ല രീതിയിൽ ഐസ് ഉള്ളതായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഫോട്ടോയിൽ ഇടത് വശത്ത് കാണുന്നത് ഐസിൽ ട്രാപ്പായിട്ട് കിടക്കുന്ന ഫിയർലെസ് എന്ന് പറഞ്ഞ കപ്പലും വലത്ത് വശത്ത് ഇവരെ രക്ഷിക്കുവാൻ വന്ന ബെയർ എന്ന് പറഞ്ഞ കപ്പലുമാണ്. ഐസിൽ വീണ്ടും ട്രാപ്പാകും അല്ലെങ്കിൽ ഇടിക്കും എന്നുള്ള ഭയത്തിൽ തീരത്തോട് തീരെ ചേർക്കാതെയാണ് ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിനെ ഈ ടട്ടിൽ കൊണ്ട് നിർത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് ആളുകളെ ഇറക്കി ടട്ടിലും ഒരു ബോട്ടിലേക്ക് കയറി
തീരത്തോട്ട് അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ ഓടിക്കതച്ച് ആഘോഷത്തോടെയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ആഘോഷമാണ്, ഉച്ചത്തിലുള്ള ബഹളമാണ്. അതിനിടയിൽ നിന്ന് നമ്മൾ ഈ ബർത്തോഫിനെ ജാർവിസ് കണ്ടതുപോലെ തന്നെ ഈ ഒരു സംഘത്തിൻ്റെ ഇടയിൽ നിന്ന് പരുക്കൻ മുഖമുള്ള ഒരാൾ മുന്നോട്ടേക്ക് നീങ്ങി വന്നു. നമ്മുടെ ജാർവിസാണ്. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ഓവർലാൻഡ് റെസ്ക്യൂ എക്സ്പെഡീഷന് പരിസമാപ്തിയായി, ശുഭകരമായ അന്ത്യമായി. ദിവസങ്ങൾക്ക് ശേഷം ചാർലി ബ്രോവർക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത ശേഷം നാവികർ ഓരോരുത്തരായിട്ട് ബെയറിലേക്ക് കയറി. അവിടെ നിന്ന് സകല ആളുകളെയും, ജീവനുണ്ടായിരുന്ന സകല നാവികരെയും കപ്പലിൽ കയറ്റിയ ശേഷം ആഗസ്റ്റ് 23-ാം തീയതി ബെയർ വീണ്ടും കേപ്പ് പ്രിൻസ് ഓഫ് വെയിൽസിൽ അടുത്തു. അവിടെ വെച്ച് നാവികരെ കാണുവാൻ വേണ്ടിയിട്ട് ഈ കപ്പലിലേക്ക് ഒരാൾ കയറി വന്നു, സാക്ഷാൽ ടോം ലോപ്പ്. അദ്ദേഹത്തെ കണ്ടതോടെ നാവികരെല്ലാം ബഹളം വെച്ചു. എല്ലാവരും വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, കൈ കൊടുത്തു. അങ്ങനെ വലിയ ആഘോഷമായി. അവസാനം 1898 സെപ്റ്റംബർ 18-ാം തീയതി ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പല് നാവികരെയും കൊണ്ട് അമേരിക്കയിലെ സിയാറ്റിൽ എന്ന തുറമുഖത്ത് അടുത്തു. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ ഡോക്ടർ ഷെൽഡൻ ജാക്സൺ ആയിരുന്നു. കാരണം ഇവിടെ ഈ റെയിൻ ഡിയറുകളെ കൊണ്ട് വിട്ടതിൽ ഒരുപാട് പഴി കേട്ട ഒരു മനുഷ്യനാണ് ഷെൽഡൻ ജാക്സൺ. ഇത് വിജയിച്ചതോടെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ അലാസ്കയിലെ പട്ടിണി മാറ്റുവാനും ഇവിടെയുള്ള കാര്യങ്ങൾ നന്നാക്കുവാനും റെയിൻ ഡിയറുകൾ, വളർത്തുന്ന റെയിൻ ഡിയറുകളെ ആവശ്യമാണ്. അതുല്യമായ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ആളുകളെ ഗവൺമെൻറ് മറന്നില്ല. നമ്മുടെ ജാർവിസ്, ബർത്തോഫ്, ഡോക്ടർ കോള് എന്നിവർക്ക് അവാർഡുകൾ, പ്രത്യേക അവാർഡുകളൊക്കെ ലഭിച്ചു. അങ്ങനെ അസാധ്യമെന്ന് പലരും കരുതിയിരുന്ന ആ ഓവർലാൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ഇത്രയും ആളുകളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് വിജയകരമായിട്ട് തന്നെ അവസാനിച്ചു. ഇനി നമുക്ക് ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളുകൾ, നാം ആദ്യമേ പറഞ്ഞിരുന്നു ഇതിനകത്ത് നമ്മൾ കണ്ടെത്തിയ എല്ലാവരും തന്നെയും ഹീറോകളാണ്. ഇതിൽ ചിലരുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ജീവിതം, അതിലേക്ക് ഒന്ന് കണ്ണോടിച്ച ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമത്തെ ആൾ ചാർലി ആർട്ടിസാർ ലുക്ക്. നമ്മുടെ ഈ അലാസ്കയിലെ തദ്ദേശീയരായ ആളുകളിൽ ആദ്യമായിട്ട് റെയിൻ ഡിയറുകളെ വളർത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ കൂടെ വന്നതുകൊണ്ട് റെയിൻ ഡിയറുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള സാധാരണ ആളുകൾക്ക് വളർത്താവുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകും എന്ന് ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ ഈ യാത്ര കഴിഞ്ഞിട്ട് സുരക്ഷിതമായിട്ട് തൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന ഇദ്ദേഹത്തിന് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് 5-ാം പനി ബാധിക്കുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അടുത്തത് നമ്മുടെ കപ്പൽ USS ബെയർ. ഈ ബെയർ അമേരിക്കൻ കോസ്റ്റ് ഗാർഡിൻ്റെ, അല്ലെങ്കിൽ റവന്യൂ കട്ടർ സർവീസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കപ്പലാണ്. നീണ്ട 89 വർഷങ്ങളാണ് ഈ കപ്പൽ സർവീസിലുണ്ടായിരുന്നത്. അതായത് 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം ഇതിലെല്ലാം ഈ കപ്പൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, നോർത്ത് പോളിലും സൗത്ത് പോളിലും പോയിട്ടുള്ള അപൂർവം ചില കപ്പലുകളിൽ ഒന്നാണ് ബെയർ. 1963 സർവീസൊക്കെ അവസാനിപ്പിച്ച ബെയറിനെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഈ ബെയറിനെ കെട്ടി വലിച്ചുകൊണ്ട് അറ്റ്ലാന്റിക്കിലൂടെ പോകുന്ന സമയത്ത് ഒരു കാറ്റ് വരികയും ഈ ബെയർ മുങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ബെയറിൻ്റെ അവശിഷ്ടങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല. എന്നാൽ 2019 ഈ അടുത്ത കാലത്ത് ബോസ്റ്റൺ തീരത്ത് നിന്ന് ഏതാണ്ട് 400 കിലോമീറ്ററുകൾ കിഴക്ക് മാറി ഒരു സ്ഥലത്ത് നിന്ന് ഒരു പഴയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അത് ഈ USS ബെയറിൻ്റെ ആണ് എന്ന് ഈയിടെയാണ് സ്ഥിരീകരിച്ചത്. അടുത്തത് എൽസ്വർത്ത് ബെർത്തോഫ്. ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്ത് പ്രശസ്തനായ ബെർത്തോഫിന് വീണ്ടും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടി. പിന്നീട് കിട്ടിയത് സൈബീരിയയിൽ പോയിട്ട് റെയിൻ ഡിയറുകളെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പണിയാണ്. അതെല്ലാം വിജയകരമായിട്ട് ബെർത്തോഫ് നടത്തി. അതുമാത്രവുമല്ല, പിന്നീട് ഈ ബെയറിൻ്റെ കപ്പിത്താനായി മാറുകയും ചെയ്തു ബെർത്തോഫ്. അതും പോരാഞ്ഞിട്ട് 1911 ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ഈ റവന്യൂ കട്ടർ സർവീസ് അത് പിന്നീട് കോസ്റ്റ് ഗാർഡായിട്ട് മാറി അതിൻ്റെ തലപ്പത്തും എത്തി ബെർത്തോഫ്. 1919 വിരമിച്ച ബെർത്തോഫ് 1921 ന്യൂയോർക്കിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അടുത്തത് ചാൾസ് ബ്രോവർ. പോയിന്റ് ബാരോയിൽ ഈ നാവികരെ സഹായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടമൊക്കെ വളരെ വർഷങ്ങളെടുത്തിട്ടാണ് അദ്ദേഹത്തിന് നികത്താനായത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടേണ്ട ധനസഹായമൊക്കെ നീണ്ട നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ടാണ് ഈ മനുഷ്യന് കിട്ടിയത്. എന്നാൽ തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ആർട്ടിക്കലെ, അല്ലെങ്കിൽ അലാസ്കയിലെ ആളുകളുടെ മനസ്സിൽ ഇദ്ദേഹം ഇടം പിടിച്ചു. ഏറ്റവും വടക്കുള്ള വെള്ളക്കാരൻ, ദ കിങ് ഓഫ് ദി ആർട്ടിക് എന്നൊക്കെയാണ് ആളുകൾ ഈ ബ്രോവറെ വിളിച്ചിരുന്നത്. ഇദ്ദേഹം നാവികരെ പാർപ്പിച്ച ക്യാബിനിൽ പിന്നീട് പല പ്രശസ്തരായ ആളുകളും വന്ന് താമസിച്ചിട്ടുണ്ട്. അതിൽ റൊവാൾഡ് അമുൻസൻ വരെയും പെടും. അലാസ്കയിലെ നാട്ടുകാരിയായ ഒരു പെൺകുട്ടിയെയാണ് ബ്രോവർ കല്യാണം കഴിച്ചത്. അതിൽ അവർക്ക് അനേകം കുട്ടികളുണ്ടായി. അവരെല്ലാം തന്നെ ബ്രോവറെ പോലെ തന്നെ ഈ അലാസ്കൻ ചരിത്രത്തിലെ ഭാഗമായി തീർന്ന ആളുകളാണ്. 1945 ബ്രോവർ മരിക്കുന്നത്. അടുത്തത് ഡോക്ടർ സാമുവേൽ കോള്. ഇദ്ദേഹം പിന്നീട് ഈ അലാസ്കയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഡോക്ടറായിട്ട് തന്നെ സേവനമനുഷ്ഠിച്ചു. കുറേ വർഷങ്ങൾ അവിടെ സേവനം നടത്തിയ ശേഷം വീണ്ടും അദ്ദേഹം റവന്യൂ കട്ടർ സർവീസിലെ അംഗമായി. 50-ാമത്തെ വയസ്സിൽ കാലിഫോർണിയയിൽ വെച്ചായിരുന്നു ഡോക്ടർ കോള് മരണപ്പെടുന്നത്. അടുത്തത് ടോം ലോപ്പ്.
ഇദ്ദേഹത്തിന് ഈ റെസ്ക്യൂ എക്സ്പെഡീഷനിൽ പങ്കെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് അവാർഡുകളൊന്നും ലഭിച്ചില്ല. പക്ഷേ അലാസ്കയിൽ 66 സ്കൂളുകൾ, 5 ഹോസ്പിറ്റലുകൾ ഇത്രയൊക്കെ സ്ഥാപിച്ച് അലാസ്കയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം തേടാനായിട്ട് ടോം ലൂപ്പിന് സാധിച്ചു. അലാസ്കൻ നേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പത്രം ദ എസ്കിമോ ബുള്ളറ്റിൻ, ഇതൊക്കെ ഇദ്ദേഹമാണ് പ്രസിദ്ധീകരിച്ചത്. 1939 ടോം ലൂപ്പ് അന്തരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റെയിൻ ഡിയർ സ്റ്റേഷന് തൊട്ടരികിൽ കുറച്ച് മാറിയിട്ട് ഉള്ള ഒരു ഉൾക്കടൽ, ആ ഉൾക്കടലിന് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം ലൂപ്പ് ലഗൂൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അടുത്തത് സാഹസീനായ ജോർജ് ഫ്രെഡ് ടിൽട്ടൺ, നമ്മുടെ ഈ എക്സ്പെഡീഷൻ ടീമിന് നേരെ ഓപ്പോസിറ്റ് സഞ്ചരിച്ച മനുഷ്യൻ. ജാർവിസിനെയും ബെർത്തോഫിനെയൊക്കെ കണ്ട ശേഷം അദ്ദേഹം വിജയകരമായിട്ട് അന്നത്തെ കാലത്ത് ആ ഒരു സമയത്ത് സെൻറ് മൈക്കിളിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ നിന്ന് കൂടുതൽ പുതിയ നായ്ക്കളെ ഇദ്ദേഹം വാങ്ങി. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും ഭർത്താവും ആ വഴികാട്ടികൾ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ തിരിച്ചയച്ചു. അതിനുശേഷം ഒറ്റയ്ക്ക് കാട്ട്മൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹം യാത്രയായി. ഈ കാട്ട്മൈ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. വീഡിയോ നമ്പർ 133 ഗ്രിസ്ലി മാൻ തിമോത്തി ട്രെഡ്വെൽ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കാട്ട്മൈ. അങ്ങോട്ടേക്കാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് യാത്രയായത്. അവിടെ തീരത്ത് കേടായിട്ട് കിടന്നിരുന്ന ഒരു ബോട്ട് ഇദ്ദേഹം സ്വയം നന്നാക്കിയിട്ട് ആ ബോട്ടിൽ കയറി ഇദ്ദേഹം കോഡിയാക്ക് ഐലൻഡിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് അതുവഴി വന്ന ഒരു സ്റ്റീം ബോട്ടിൽ ഇദ്ദേഹം കയറി കൂടുകയും അവസാനം 1898 ഏപ്രിൽ 8 ഇദ്ദേഹം അമേരിക്കൻ തീരത്ത് വന്നണയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് കടലിലേക്കും കപ്പലിലേക്കും തന്നെ മടങ്ങിയ ഈ ടിൽട്ടൺ നമ്മുടെ ഈ ബെൽവെഡെയർ എന്ന് പറഞ്ഞ കപ്പൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അതിൻ്റെ അറ്റകുറ്റ പണികളൊക്കെ ചെയ്ത ശേഷം അതിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറുകയും ചെയ്തു. 1932 തൻ്റെ 71 വയസ്സിലാണ് ടിൽട്ടൺ അന്തരിക്കുന്നത്. അവസാനമായി ലെഫ്റ്റനൻ്റ് ഡേവിഡ് ജാർവിസ്. ജാർവിസിൻ്റെ കഥ പറയാതെ, ജാർവിസിൻ്റെ കഥ പൂർണ്ണമായിട്ടും പറയാതെ ഈ വീഡിയോ നിർത്തുവാനായിട്ട് എനിക്ക് സാധിക്കില്ല. ക്യാപ്റ്റൻ ഫ്രാൻസിസ് ടട്ടിലിന് ശേഷം ബെയർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ക്യാപ്റ്റനായത് ഈ ജാർവിസ് തന്നെയാണ്. ആ കാലയളവിൽ ആർട്ടിക് ഭാഗങ്ങളിൽ നിന്ന് ജാർവിസും സംഘവും രക്ഷിച്ച ആളുകളുടെ എണ്ണത്തിന് കൈയും കണക്കുമില്ല. പല സ്ഥലങ്ങളിലും പെട്ടുപോയ ആളുകളെ ബെയർ എന്ന് പറഞ്ഞ കപ്പലിൽ ജാർവിസ് നേരിട്ട് പോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 1900 പ്രസിഡന്റ് റൂസ്വെൽറ്റ് ജാർവിസിനെ അലാസ്കയിലെ കസ്റ്റംസ് കളക്ടറായി നിയമിച്ചു. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധം നമ്മുടെ ഈ ജാർവിസിനും സംഭവിച്ചു. നമുക്ക് കാശ്, പണം, പ്രതാപം ഒക്കെ ആകുമ്പോഴേക്കും പുതിയ പുതിയ ആളുകൾ, കൂട്ടുകാർ നമ്മുടെ അരികിലേക്ക് വരും. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ കുറേ ആളുകൾ, ബിസിനസ് ആളുകൾ, പൊളിറ്റീഷ്യൻസ്, അവരുടെയൊക്കെ ഉപദേശപ്രകാരം അവരുടെ കൂട്ടത്തിൽ ഫിഷിങ്, മൈനിങ് തുടങ്ങിയ ബിസിനസ്സുകളിൽ ജാർവിസ് പങ്കാളിയായി. എന്നാൽ കൂടെ കൂടിയവർ അത്ര നല്ലവരൊന്നും ആയിരുന്നില്ല. 1910 ജാർവിസ് ഉൾപ്പെടുന്ന ഈ കമ്പനിയിൽ വൻ അഴിമതി നടക്കുന്നതായിട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാഹസികനും ധീരനുമായിട്ടുണ്ടായിരുന്ന ഡേവിഡ് ജാർവിസിന് ഇത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഒരു കാലത്ത് തന്നെ പുകഴ്ത്തിയിരുന്ന മാധ്യമങ്ങളും ആളുകളും ഇപ്പോൾ തന്നെ പരിഹസിക്കുന്നു, അഴിമതിക്കാരൻ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നുപോയി. കഠിനമായ ആർട്ടിക് വിന്ററിനെ അതിജീവിച്ച ഡേവിഡ് ജാർവിസിന് പക്ഷേ ഈ ആരോപണങ്ങളെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചില്ല. 1911 ജൂൺ 23 തൻ്റെ റൂമിൽ വെച്ച് വെടിവെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് ഒരൊറ്റ വാചകമായിരുന്നു, ടയേർഡ് ആൻഡ് വോൺ ഔട്ട്. അപ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പക്ഷേ ആരോപണങ്ങൾ കൊണ്ടൊന്നും ഇതുപോലെ ധീരനായ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളെ നമുക്ക് വിസ്മരിക്കാനായിട്ട് പറ്റില്ല. അത് തന്നെയാണ് അമേരിക്കക്കാരും ചെയ്തത്. അവര് അവരുടെ ഒരു ഐസ് ബ്രേക്കിംഗ് ഷിപ്പിന് ഇദ്ദേഹത്തിൻ്റെ പേര് നൽകി. അലാസ്കയിലെ ഒരു കൊടുമുടിക്ക് ജാർവിസ് എന്ന് പേര് നൽകി. അദ്ദേഹത്തിൻ്റെ നാമം എന്നെന്നും നിലനിൽക്കുവാൻ വേണ്ടിയിട്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡിലെ, അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് സർവീസിലെ ഏറ്റവും നല്ല ലീഡർഷിപ്പിനുള്ള അവാർഡ് ജാർവിസിൻ്റെ പേരിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഞാൻ നമ്മുടെ ഈ സീരീസ് തുടങ്ങിയ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ, ഈ യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും ഹീറോകളാണ്. കുറേ നല്ല മനസ്സുള്ള മനുഷ്യർ ഒരുമിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ചരിത്ര കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. കഥ അവസാനിപ്പിക്കുമ്പോൾ ഡേവിഡ് ജാർവിസ് ഒരു നൊമ്പരമായി നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന് ഉറപ്പാണ്. പതിവ് പോലെ തന്നെ ഇതിന് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ച ചില ബുക്കുകളുടെ പേരുകൾ, ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.